ഏക സിവിൽ കോഡിനെതിരായ പ്രക്ഷോഭത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോജിച്ചുള്ള പോരാട്ടം അനിവാര്യമെന്ന് സാദിഖലി ഷിഹാബ് തങ്ങൾ. വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഇത് കേവലം തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു ഇഷ്യൂവേ അല്ല എന്നുള്ളതാണ്. തെരുവിലിറങ്ങി പോരാടി ജയിക്കേണ്ടതല്ല. ഇത് നിയമപരമായിട്ട് ഇതിനെ നേരിടേണ്ടി വരും, പൊളിറ്റിക്കലായിട്ട് ഇതിനെ നേരിടേണ്ടി വരും. അതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണ്. ഉത്തരവാദിത്തത്തോടുള്ള സമീപനങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇക്കാര്യത്തിൽ എടുക്കണം. ഈ പ്രശ്നത്തിൻ്റെ പേരിലൊരു മത ധ്രുവീകരണം ഒരിക്കലും തന്നെ ഇവിടെ ഉണ്ടായിക്കൂടാ. ഒരു സാമുദായിക ധ്രുവീകരണം ഇവിടെ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അതിന് ഈ സമിതി അത് ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുന്നില്ല. ഒരു സാമുദായിക ധ്രുവീകരണത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകരുത്. മറിച്ച് ഉത്തരവാദിത്തത്തോടെ ആയിരിക്കണം ഈ കാര്യത്തിൽ എല്ലാവരും പ്രതികരിക്കേണ്ടത്, നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് എന്നാണ് ഈ സമിതി വിലയിരുത്തിയിട്ടുള്ളത്. മേഘയുണ്ട. കൂടുതൽ വിശദാംശങ്ങളുമായി മെഗാ. ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഏത് രീതിയിലുള്ള പ്രക്ഷോഭം ഉയർത്താനാണ് ലീഗിന്റെ തീരുമാനം? എന്തൊക്കെയാണ് വിവരങ്ങൾ? കീർത്തി, 2 മണിവരെയായിരുന്നു മുസ്ലിം സംഘടനകളുടെ യോഗം കോഴിക്കോട്ട് ചേർന്നത്. കാന്തപുരം വിഭാഗം സമസ്ത ഒപ്പം സാദിഖലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കാന്തപുരം വിഭാഗം സമസ്ത തുടങ്ങി 11 മുസ്ലിം സംഘടനകൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമായും യോഗത്തിന് ശേഷം സാദിഖലി തങ്ങൾ വ്യക്തമാക്കിയത്, ഇത് മുസ്ലിം ജനവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ ഒപ്പം തന്നെ ബഹുസ്വരതയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങണം. ഏകീകൃത സിവിൽ കോഡ് എന്നത് നടപ്പിലാക്കുമ്പോൾ ഈ മത മുഖം തന്നെ, രാജ്യത്തിൻ്റെ മത നിരപേക്ഷതയുടെ മുഖം തന്നെ നഷ്ടമാകും. അതുകൊണ്ട് അതിൽ നിന്ന് അതിനെതിരെ ശക്തമായ പോരാട്ടവുമായി രംഗത്തിറങ്ങും. പക്ഷേ തെരുവിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പോരാട്ടമല്ല മുസ്ലിം സംഘടനകൾ ഉദ്ദേശിക്കുന്നത്, നിയമപരമായ പോരാട്ടമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെതിരെ എല്ലാ ജനങ്ങളും ഒന്നിച്ച് അണിനിരക്കണമെന്നും സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. സെമിനാർ സംഘടിപ്പിക്കും, രാജ്യത്തൊട്ടാകെ സെമിനാർ സംഘടിപ്പിക്കും. ആദ്യം കോഴിക്കോടായിരിക്കും, അതിനുശേഷം ഡൽഹിയിൽ ഉൾപ്പെടെ സെമിനാറുകൾ സംഘടിപ്പിക്കും. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും സെമിനാറുകൾ നടത്തുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു വലിയ തരത്തിലുള്ള മത ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു പ്രശ്നവും മതപ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നിയമപരമായി എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കാം എന്നതായിരുന്നു യോഗം ചർച്ച ചെയ്തത്. എല്ലാ മതവിഭാഗത്തിൽ എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കളും അവരവരുടെ അഭിപ്രായം പറയുകയും ചെയ്തു. കൃത്യമായി തന്നെ നിയമപരമായ ഏതൊക്കെ തരത്തിൽ ഏക സിവിൽ കോഡിനെ എങ്ങനെ നേരിടാം എന്നതായിരുന്നു പ്രധാനമായും ചർച്ചാ വിഷയമായത്. വരും ദിവസങ്ങളിൽ സെമിനാർ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് പരസ്യമായി തന്നെ പോരാടുക എന്നതാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇതുവരെയും നിലപാടൊന്നും തന്നെയും വ്യക്തമാക്കിയിട്ടില്ല. ഹൈക്കമാൻഡ് നിലപാട് വ്യക്തമാക്കട്ടെ എന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. അത്തരത്തിൽ അങ്ങനെയാണ് അവരുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനെതിരെ ഒന്നും തന്നെയും പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്ന മറുപടിയാണ് സാദിഖലി തങ്ങളാണെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ഇന്ന് നൽകിയത്. ശരി, മേഘയാണ് വിവരങ്ങൾ നൽകിയത്.